ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയുള്ളത് IIT പാലക്കാടാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടാണ്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്പോൾ വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് ചീഫ് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കേണ്ടത്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, എത്രയാണ് സാലറി, ഏജ് ലിമിറ്റ് ഉണ്ടോ, ഇതൊക്കെ നമുക്കറിയണം. സോ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം ചീഫ് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് റെഫറൻസ് ID പറയുന്നുണ്ട്. ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ റെഫറൻസ് ID താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഏരിയ പറയുന്നുണ്ട്, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ഇരിക്കുന്ന ആൾ ചെയ്യേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ റിക്വയർ സ്കിൽസ് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് റിക്വയർ സ്കിൽസ്. ഈ ഒരു കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ഈ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന ആൾക്കുണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പ്രോ ആൻഡ് ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ് ഇൻ ലീഡർഷിപ്പ് പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. നോളജ് ഓഫ് ടെക്നിക്കൽ ട്രെൻഡ്സ് ആൻഡ് ബിൽഡ് സ്ട്രാറ്റജി പറയുന്നുണ്ട്. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം, പ്രൊജക്ട് മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് ഈ പോസ്റ്റിന് പറയുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് PhD ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്നത്. 5 years എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക്. PG ഇൻ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ UG ഡിഗ്രി എഞ്ചിനീയറിംഗ് എൻവിറോൺമെൻറ്റ് സയൻസ് ഉള്ള ആളുകൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം, അല്ലെങ്കിൽ MBA ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ അയക്കാം എന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് ഉണ്ട്, 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. അതിൽ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBC, SC, ST, PWD കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോയിൻമെൻറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 year ഇതൊരു കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിംഗ് അഥവാ താൽക്കാലിക നിയമനമായതുകൊണ്ട് തന്നെ എത്രയാണ് പറയുന്നത് ഏജ് ലിമിറ്റിൽ താൽക്കാലിക നിയമനമായതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ പറയുന്നത് 1 year. നിലവിൽ ഒരു പോസ്റ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലേക്ക് സാലറി നോക്കുകയാണെങ്കിൽ 140,000 രൂപ പെർ മന്ത് സാലറി ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ അയക്കാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2023 September 17 ഞാൻ ആപ്ലിക്കേഷൻ അയക്കാൻ ലാസ്റ്റ് ഡേറ്റ്. ഇനി ഒരു പോസ്റ്റിലേക്ക് മെയിൽ വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൽ അയക്കുന്ന സമയത്ത് അറിയാമല്ലോ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ CC BC കഴിഞ്ഞ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ സബ്ജക്റ്റിൽ എന്ത് കൊടുക്കണം, ആപ്ലിക്കേഷൻ ഫോർ ചീഫ് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റെഫറൻസ് ID കൂടെ കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു നോട്ടിഫിക്കേഷനാണ്, സെപ്റ്റംബറിലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.